ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഫുട്ബോൾ 2021 അപ്ഡേറ്റ് ഈ മാസം വരാനിരിക്കെ അവർ പെട്ടെന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെയാണ് അവർ ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ മാസം വരേണ്ട ഈ ഒരു അപ്ഡേറ്റ് അവർ അടുത്ത വർഷം സ്പ്രിംഗ് സീസണിലാണ് അപ്ഡേറ്റ് വരാൻ പോകുന്നത്. മാറ്റി വെച്ചിരിക്കുകയാണ്. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം സ്പ്രിംഗ് സീസണാണ്. അപ്പോൾ മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള ടൈം പീരീഡിലെ അവർക്ക് തോന്നുമ്പോൾ ാവും ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഈ ഫുട്ബോൾ 2022. ഈ ഒരു പോസ്റ്റ്പോൺ വന്നിരിക്കുന്നത്, ഈ ഒരു മാറ്റിവെക്കൽ വന്നിരിക്കുന്നത് iOS-നും ആൻഡ്രോയിഡിനുമാണ്. ഈ ഒരു മാസം വരേണ്ട അപ്ഡേറ്റ് ആണ് അവർ ഇനി അടുത്ത വർഷം സ്പ്രിംഗ് സീസണിൽ. അവർ ഫിക്സ്ഡ് ഡേറ്റ് അപ്പോഴും പറയുന്നില്ല. മാർച്ച് തൊട്ട് ജൂണിനിടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസം വരും. തീർത്തും വൃത്തികെട്ട പരിപാടിയാണ് ഇപ്പോൾ കൊനാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും തീർത്ത് അറിയില്ല. അവർക്ക് ഒരു ഉറപ്പുമില്ല ഈ ഒരു ഗെയിം എന്ന് റിലീസ് ആവുമെന്ന്. പല ഇവൻറ്റുകളും അതിൻ്റെ പേരിൽ അവരിപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പല സീരീസും ഇനി വരുന്ന ബോക്സ് ഡ്രോസും ഒക്കെ അവരെടുത്തു കളഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവും ില്ല. പ്ലെയേഴ്സിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ലൈവായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഐക്കോണിക് ബോക്സ് ഡ്രോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേർഡ് കാർഡ്സിൻ്റെ ബോക്സ് ഡ്രോ വരുന്നുണ്ട്. അതൊക്കെ അവർ നിർത്തിവെച്ചിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഇപ്പോൾ നിർത്തിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റ്സൊക്കെ എടുത്തു കളഞ്ഞിട്ട് എന്ത് തേങ്ങയാണ് ഈ ഒരു ഈ ഫുട്ബോൾ 2021 അല്ലെങ്കിൽ പെസ് 2021 ഈ ഒരു സീസണിൽ ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. ഇനി വരുന്ന അപ്ഡേറ്റിൽ പല ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ ഒരു ഒഫീഷ്യലായിട്ട് കുറേ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മാറ്റിവെച്ചിരിക്കുന്നത്? ഈ ഗെയിം തീർത്തും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇവൻസും അവരെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല ബോക്സ് ഡ്രോസും അവരെടുത്ത് കളഞ്ഞു. സിൽവർ, ബ്ലാക്ക്, അതുപോലെ തന്നെ ഗോൾഡ്, പലരും അത് കറക്കി തീർത്തിട്ടുണ്ടാവും. എന്നാലും പലരുടെയും അത് പോയിട്ടുണ്ടാവും. ഇപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആയിട്ടൊക്കെ ഐക്കോണിക് ബോക്സ് ഡ്രോ വരുന്നുണ്ട്, ഫ്രീ സ്പിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ബോക്സ് ഡ്രോസ് അവരെടുത്ത് കളഞ്ഞു. ഫീച്ചേർഡ് കാർഡിൻ്റെ ബോക്സ് ഡ്രോ, അതുപോലെ തന്നെ പല ബോക്സ് ഡ്രോസും. പിന്നെ ലെജൻസിൻ്റെ ഓരോ ആഴ്ചയിലും ഇപ്പോൾ ലെജൻസിൻ്റെ ബോക്സ് ഡ്രോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും, പല ഇവൻസും, പല നമ്മൾ അതിൽ നിന്നും കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത പല ഇവൻസും അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എടുത്ത് കളഞ്ഞത്? ഈ ഒരു അപ്ഡേറ്റ് ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാനാണെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും കൊനാമി അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ, അടുത്ത വർഷത്തെ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് തൊട്ട് ജൂൺ വരെയാണ്. നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. എന്തായാലും ഒരു ഫിക്സ്ഡ് ഡേറ്റ് അവരിപ്പോഴും പറയുന്നില്ല. അത് അവർ പറയുകയും ഇല്ല. തോന്നിയ ദിവസം അവർ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യും, ചിലപ്പോൾ അത് പിന്നീടും മാറ്റി വെച്ചേക്കാം. ഈ ഒരു ഗെയിമിൻ്റെ പോക്ക് അങ്ങോട്ടാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതു പുത്തൻ വാർത്തകളുമായി ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു.